കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കവർച്ചാ കേസിൽ രണ്ടാം പ്രതി അർജുൻ ആയങ്കിക്ക് ജാമ്യം ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ് സാലി എന്തെല്ലാം ഉപാധികൾ മുൻനിർത്തിയാണ് അർജുൻ ആയങ്കിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഉപാധികൾ തന്നെയുണ്ട് അത് ഇപ്രകാരമാണ് 3 മാസത്തേക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് അന്വേഷണ സംഘത്തിന്റെ അനുമതി ഇല്ലാതെ കേരളത്തിന് പുറത്തു പോകരുത് എന്നിവ പ്രധാനപ്പെട്ട ഉപാധികളാണ് ഒപ്പതന്നെ മാസത്തിൽ 2 ദിവസം 2 തവണ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരായി ഒപ്പുവെക്കണം 2 ലക്ഷം രൂപയുടെ ബോണ്ടും തതുല്യതയ്ക്കുള്ള 2 ആൾജാമ്യവും സമർപ്പിക്കണം പാസ്പോർട്ട് കോടതി മുമ്പാകെ സറണ്ടർ ചെയ്യണം തുടങ്ങിയവയാണ് ഉപാധികൾ ഉള്ളത് ഒരു കാരണവശാലും അന്വേഷണത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ സാക്ഷികളെ സ്വാധീനിക്കുന്ന തരത്തിൽ തുടർന്ന് ഒരു ഇടപെടലും നടത്തരുത് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് മുമ്പ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി 2 തവണ ജാമ്യാപേക്ഷ ആയങ്കിയുടെ തള്ളിയിരുന്നു തുടർന്നാണ് അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിൽ കഴിഞ്ഞ 1 മാസത്തോളമായി പല ഘട്ടങ്ങളായി ഇതിന്റെ വാദം നടന്നിരുന്നു ഇന്ന് വാദം പൂർത്തിയായി ഇന്ന് ഓർഡറിന് വെച്ചു ഇന്ന് അല്പം മുമ്പ് ഉത്തരവ് പറഞ്ഞു ജൂൺ 28-നാണ് അർജുൻ ആയങ്കിയെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുള്ള ഒരു കാലാവധിയിലേക്ക് കൂടി എത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് എന്നാണ് കരുതുന്നത്